ഇത് നമുക്ക് ടൊയോട്ട യാരിസ് ആണ്, 3-ഡോർ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പർച്ചേസിംഗ് വീഡിയോ ആണ്. അല്ലെങ്കിൽ ആ വൈറ്റ് എടുത്താലോ? ഞാനുണ്ടല്ലോ പയ്യെ നമ്മുടെ ബാൽക്കണിയിൽ ഇറങ്ങി നിൽക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നീ എന്ത് പറഞ്ഞാലും അകത്ത് കയറത്തില്ല. അഞ്ചു പേപ്പർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പർച്ചേസിംഗ് വീഡിയോ ആണ്, ഒരു കുഞ്ഞു പ്രാങ്ക് വീഡിയോയും കൂടിയാണ് ഇവിടെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂഷ്വലി യു കെയിൽ വരുമ്പോഴേക്കും എനിക്കിവിടെ നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ല. അപ്പോൾ ഞാൻ സാധാരണ വണ്ടി റെൻറ്റിന് എടുക്കുവാ ചെയ്യുന്നത്. പക്ഷേ നമ്മളിന്നൊരു വണ്ടി മേടിക്കാൻ വേണ്ടി പോവാണ്. അഞ്ചുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വണ്ടി മേടിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അവളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ 900 pounds 1 lakh വണ്ടി മേടിക്കാൻ വേണ്ടി പോകാമെന്നാണ്. പഴയ ഒരു സ്വിഫ്റ്റോ അല്ലെങ്കിൽ പഴയ ഐറ്റമോ മേടിക്കാൻ വേണ്ടി പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആക്ച്വലി മേടിക്കാൻ വേണ്ടി പോകുന്ന വണ്ടി വലിയൊരു വണ്ടിയാണ്. നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റീസ് ഉപയോഗിക്കുന്ന വണ്ടിയാണ് കേട്ടോ. പക്ഷേ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലായത് ഇനിയിപ്പോൾ തുറക്കണമെങ്കിൽ 5 തുറക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന കുറച്ച് ഭാഗം ആക്ടിങ് ആയിരിക്കും. തുറക്ക തുറക്ക്, ഞാൻ വീഡിയോയുടെ ഇൻട്രാക്ക് എടുത്ത് ഇറങ്ങി പറയാം. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ ഒരു 7 Sir, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീ. നമ്മൾ നടപ്പോ വണ്ടി മേടിക്കാൻ പോവാണ്. നമ്മൾ എന്നാ വണ്ടിയാണ് മേടിക്കുന്നത്? യാരിസോ അല്ലെങ്കിൽ സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഐറ്റനോ, ഇത് മൂന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഏത് വണ്ടി മേടിച്ചാലും 5 paisa കൊടുത്താലും പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാരിസിനൊക്കെ ദിപുവിന് വണ്ടിക്ക് എത്രയാ? 600 അത്ര എങ്ങാണ്ട് ആയിട്ടുള്ളൂ. പക്ഷേ ഒത്തിരി പഴയ വണ്ടി നമ്മൾ മേടിക്കുന്നത്, ഒരു 2008 മോഡൽ വണ്ടിയാണ് നമ്മൾ മേടിക്കുന്നത്. ഒരു നല്ല അടിപൊളി വെയിൽ. എന്താണ് നമ്മൾ ഇൻട്രോ ഒക്കെ എടുത്ത് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകാണ്. നമ്മുടെ വീട് ഇന്നിച്ചിരി അലങ്കോലം എടുക്കണം, ഞാൻ പുറകെ കാണിച്ചിരാം. കാര്യം ഞങ്ങൾ ഫുള്ള് ക്ലീനിങ് പരിപാടിയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ വണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി മേടിക്കാൻ വേണ്ടി പോയിട്ട് വന്നിട്ട് വീട് ക്ലീൻ ചെയ്യുന്ന കേട്ടോ. ഇന്ന് നമ്മൾ പുതിയ വണ്ടി ഒക്കെ മേടിക്കുമ്പോൾ ഞാൻ ഇച്ചിരി ഫോർമൽസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 5 റെഡി ആയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വന്നപ്പോഴേക്കുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ മാറിയതും ഒക്കെ കൊണ്ടുണ്ടെങ്കിൽ സ്കിൻ നല്ല പ്രശ്നമായിരുന്നു. ഇവിടെ വന്നപ്പോഴേക്ക് നേരെ തിരിച്ച്, ഇവിടെ സമ്മറാണ്, ഇവിടെ വന്നപ്പോഴേക്ക് സ്കിൻ പിന്നെയും പണി കിട്ടി. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഭയങ്കരമായിട്ട് സ്കിൻ ഡ്രൈ ആണ്. പക്ഷേ നിനക്കറിയാമായിരുന്നു, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഫേസർ ഉണ്ടല്ലോ, ഫേസർ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്ക് റൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിച്ചാലേ ഉള്ളൂ ആ ഒരു മോയ്സ്ചർ നമ്മുടെ സ്കിന്നിൽ സീൽ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. അങ്ങനെയാണ് കേട്ടോ ഞാൻ മാമാരത്തിന്റെ വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സ്കിൻ എലിമിനേറ്റ് ഫേസറും ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത്. നമ്മുടെ മാമാരത്തിന്റെ ഈ ഒരു വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറിനകത്തും അതുപോലെ തന്നെ സ്കിൻ എലിമിനേറ്റ് ഫേസറിനകത്തും ഉണ്ടല്ലോ നല്ല വൈറ്റമിൻ സി കണ്ടന്റും അതുപോലെ തന്നെ ടെർമറിക്കും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നിന്റെ പിഗ്മെന്റേഷനെയൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ഫൈൻ ലൈൻസിനെയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു നാച്ചുറൽ ഗ്ലോനെ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതപ്പോ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്? ഇത് ഉപയോഗിക്കാനായിട്ടുണ്ടല്ലോ വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ടല്ലോ. മാമാരത്തിന്റെ സ്കിൻ എലിമിനേറ്റ് ഫേസറും നമ്മുടെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാ സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. കാര്യം ഇതിനകത്ത് കെമിക്കൽസ് ആയിട്ടുള്ള സിലിക്കണും പാരബീനും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ കുറച്ചിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല നാച്ചുറൽ ആയിട്ടുള്ള റേഡിയന്റ് ആയിട്ടുള്ള ഗ്ലോ തരുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ്. അതിനുശേഷമാണ് നമ്മൾ മാമാരത്തിന്റെ വൈറ്റമിൻ സി ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആകും. അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ സ്റ്റിക്കി മോയ്സ്ചറൈസേഷൻ ആണ്. ഈ ഒരു പ്രോഡക്റ്റ് 24 hours നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ തരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ടും സണ്ണി നല്ല ഡാമേജ് ഒക്കെ കൂടുതൽ കുറയ്ക്കാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ രണ്ട് പ്രോഡക്റ്റിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി കണ്ടന്റ് നമ്മുടെ സ്കിന്നിലുള്ള ഫൈൻ ലൈൻസിനെയൊക്കെ കുറച്ചിട്ട് നമ്മുടെ സ്കിന്നെ ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ടെർമറിക് ഉണ്ടല്ലോ ആൻറ്റി ഓക്സിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഈ രണ്ട് പ്രോഡക്റ്റ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഉണ്ടല്ലോ മാമാരത്തിന്റെ പ്ലാന്റ് ഗുഡ്നസ് ഇനിഷ്യേറ്റീവ് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതായത് നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മേടിച്ചു കഴിയുമ്പോഴേക്കും ആ ഓർഡർ ഇവര് ഒരു റിയൽ പ്ലാന്റുമായിട്ട് ലിങ്ക് ചെയ്യും. അതായത് 2025 കൂടി 1 million ട്രീസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലാൻ ചെയ്യുന്നത്. അതായത് പ്ലാന്റ് എ ട്രീ ഫോർ എവറി ഓർഡർ. നമുക്ക് നമ്മുടെ ഓർഡർ ഐ ഡി വെച്ചിട്ട് നമുക്ക് ഈ ട്രീയെ ട്രാക്ക് ചെയ്യാനായിട്ട് അതിന്റെ ഗ്രോത്ത് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് മാമാരത്തിന്റെ വെബ്സൈറ്റിൽ നിന്നോ ആപ്ലിക്കേഷനിൽ നിന്നോ മേടിക്കാം. നിങ്ങൾ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്നോ ആപ്ലിക്കേഷനിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സെയിൽസിന്റെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതുകൂടാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഈ സൈഡ് കാണിക്കുന്ന ഫിഷിംഗ് 2022 എന്ന് പറഞ്ഞ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 20% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കേട്ടോ. അത് ആപ്ലിക്കേഷനിലും വെബ്സൈറ്റിലും മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഈ ഒരു മാമാരത്തിന്റെ പ്രോഡക്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് മേടിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ പോകുന്ന ഒരു മലയാളി ചേട്ടൻ്റെ അടുത്താണ് ഇവിടെ വണ്ടി വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട് കേട്ടോ. ചേട്ടനല്ല, ആക്ച്വലി എൻ്റെ പ്രായമാണ്, ആളെ ഞാൻ പരിചയപ്പെടുത്തരാം. അതുപോലെ കയറിക്കും, എല്ലാവരും കയറിക്കും. ഇന്ന് വണ്ടി മേടിക്കുന്നുണ്ടല്ലോ, ഫുഡ് എൻ്റെ വക, വണ്ടി അഞ്ചുവിൻ്റെ വക, ഫുഡ് എൻ്റെ വക കേട്ടോ. ഞാനും ദീപ് ഇവിടെ ഫ്രണ്ടിൽ. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന റോഷൻ്റെ അടുത്തേക്കാ അല്ലേ. റോഷന് ഞാൻ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാട്ടിൽ വണ്ടി മേടിച്ചിരുന്നു, നമ്മുടെ ജിപ്സി മേടിച്ചിരുന്ന ജിത്തു ചേട്ടൻ്റെ അടുത്താണ്. ജിത്തു ചേട്ടൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചേട്ടാ, നമുക്ക് യുകെയിൽ ഒരു വണ്ടി മേടിക്കണം. അപ്പം തന്നെ ജിത്തു ചേട്ടൻ വിളിച്ച് റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ റോഷൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, റോഷൻ്റെ ഗ്യാരേജിലേക്ക് പോകാം. അവർക്ക് ഇവിടെ രജിസ്റ്റേർഡ് കമ്പനി ഉണ്ട്. അഞ്ചു, നീ എന്താണ് വീഡിയോക്ക് പറഞ്ഞാൽ നീ സ്പോൺസർ ചെയ്യാം. നിനക്ക് നീ ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, പറ്റത്തില്ല. 2000 pounds 2000 pounds വീണ്ടും കിട്ടും അഞ്ചു.
വണ്ടി മേടിച്ചിട്ട് നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നാളെ സൺഡേ എല്ലാവർക്കും ഓഫാണ്. അപ്പൊ നമ്മൾ മിക്കവാറും ഒരു ഫിഷിങ്ങിന് പോകും. ഇപ്പൊ ഫിഷിങ്ങിന്റെ സീസൺ ആണ് ഇവിടെ. കടലിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാക്രലൊക്കെ കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞു. അപ്പൊ നമ്മൾ അടുത്ത ദിവസം ഫിഷിങ്ങിന് പോകും കേട്ടോ. ഫൈനലി നമ്മൾ ഇതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ നമ്മുടെ ചേട്ടന്റെ ഗ്യാരേജ്. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് അജയനെയും അഞ്ജുനെയും വണ്ടിയിൽ എടുത്തു. ഞങ്ങൾ പോയി ജസ്റ്റ് വണ്ടിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് വരാം. ഓ ഇതാണ് റോഷൻ കേട്ടോ. ഓൾ സെറ്റ്. എന്റെ അമ്മേ അടിപൊളി ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പൊ ദിബു എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യട്ടെ, ഞാൻ ആളെ പരിചയപ്പെടുത്തരാം. ഇതാണ് റോഷൻ. ഞാൻ ഒരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഇന്ന് സെയിം പറഞ്ഞു പറഞ്ഞിട്ടോ, ഞങ്ങൾ രണ്ടുപേരും വൈറ്റ് ആൻഡ് ബ്ലൂ ആണ്. അപ്പൊ റോഷന് ഞാൻ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? ദിബു വഴിയാണ് പരിചയപ്പെടുന്നത്. ഇവിടെ ആക്ച്വലി എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ഞാൻ നേഴ്സാണ്. നേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ പാഷൻ നമ്മൾ വിടത്തില്ല. പാഷൻ ഒരിക്കലും വിടത്തില്ല. വണ്ടിയുടെ പരിപാടി നമ്മൾ വിടത്തില്ല. വണ്ടികൾ നാട്ടിൽ നാട്ടിൽ ഒരു മോഡിഫൈ സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അതിന്റെ പേരായിരുന്നു ഗോഡ്ഫാദർ. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഗ്യാരേജ് ബ്രാൻഡാക്കി മാറ്റി. ഇവിടെ രജിസ്റ്റേർഡ് കമ്പനിയാണ്. ഓക്കെ ഓക്കെ. ഞങ്ങൾ പറഞ്ഞോ ദിബു വണ്ടി എടുത്ത് വിടുന്നതാണ്. അതുപോലെ തന്നെ ഇഷ്ടം ഇതൊക്കെ നമ്മുടെ വണ്ടിയാണ്. അടിപൊളി. ഇനി ഇപ്പൊ ഇവിടുന്ന് ഒരു ചൂസിംഗ് ആയിരിക്കും കേട്ടോ. അപ്പൊ ജിത്തു ചേട്ടൻ ഒന്ന് വീഡിയോ കോൾ ചെയ്താലോ, ഒന്ന് വിളിച്ചു നോക്കിയേ. ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ചങ്കുപ്ര ഇവിടെ നിപ്പുണ്ട് കേട്ടോ. വണ്ടി എടുത്തില്ല. വണ്ടി എടുക്കാനായിട്ട് നൈസായിട്ട് അഞ്ജുവിനെയും അവരെയൊക്കെ വണ്ടിക്ക് എത്തിരിക്കും. അവർക്ക് ഈ വണ്ടിയാണ് ഒരു പിടിയില്ല. അഞ്ജുവിന്റെ അഞ്ചുമൊക്കെ ഞെട്ടും കുറച്ച് കഴിയുമ്പം. എവിടെ ചേട്ടനെ വിളിയാ, എടുത്ത് വിളിക്കാം. ഇവിടെ നൈസ് ആന കിടപ്പുണ്ട് കേട്ടോ. ജിതു ചേട്ടാ, നമ്മുടെ ജീപ്പിന്റെ പണി എന്തായി? ആ എല്ലാവരും ചോദിക്കുന്നുണ്ട് വണ്ടി എവിടെയാണ്. ജീപ്പിന്റെ ജീപ്പ് അഴിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പൊ അതിന്റെ ഫോട്ടോസ് സൈഡിൽ കാണിച്ചു തരാം. നമ്മൾ അതിനെ ഫുള്ള് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ചേട്ടനാണ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്നാ ശരി ചേട്ടാ, ഓക്കെ വൈ 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 വൈ. ഞാൻ ഒരാളെയും കൂടെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ ജിനോ ചേട്ടൻ. ചേട്ടൻ ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് പരിചയപ്പെട്ടായിരുന്നു. ചേട്ടന്റെ വീട് ചേട്ടൻ ഇവിടെ MOT ഇൻസ്പെക്ടറും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇവിടെ UK-യിൽ വണ്ടികൾ ഓക്കെ. അപ്പൊ വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ടും ഈ പറഞ്ഞു വണ്ടികളുടെ കൂടെ ആണല്ലേ. ഇതിപ്പോ കൊടുക്കാനുള്ള വണ്ടിയാണോ അതോ? നമ്മളിത് കൊടുക്കാനുള്ള കൊടുത്ത വണ്ടികളുണ്ട്, രണ്ടുമൂന്ന് സർവീസ് ഉണ്ട്. ഇതെല്ലാം കൊടുക്കാനുള്ള വണ്ടികളാണ് ഈ കിടക്കുന്ന അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വീട് കണ്ടുപിടിക്കുന്ന പലർക്കും യൂസ്ഫുൾ ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനാണെങ്കിൽ മാഞ്ചസ്റ്ററിൽ വന്നിട്ട് എനിക്ക് പറഞ്ഞ പോലെ എവിടെ പോയി വണ്ടി എടുക്കണം വലിയ പിടിയില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നേ? നമ്മൾ ഇവിടെ ആക്ച്വലി നമ്മുടെ നാട്ടിലെ വെച്ച് കണക്കല്ല വണ്ടി എടുക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് ഹയർ പർച്ചേസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ HP ക്ലിയർ മാത്രമേ കാറെ കൊടുക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ കാറ്റഗറി പെടാത്ത കാറുകൾ, സ്റ്റോളൻ ഇൻഷുറൻസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇല്ലാത്ത വണ്ടികളെ നമ്മൾ കൊടുക്കത്തുള്ളൂ. ക്ലിയർ ആയിട്ടുള്ള വണ്ടിയുടെ ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ പേ ചെയ്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ വണ്ടികളാണ് നമ്മൾ കൊടുക്കുന്ന വണ്ടികളെ കസ്റ്റമേഴ്സ് ഒരു രീതിയിലും ഞങ്ങൾ ഏകദേശം ഇപ്പൊ ഒരു 100 വണ്ടികൾ കൊടുത്തു. ഏകദേശം 6 ആയതുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. 6 നമ്മൾ 100 കാറുകൾ കൊടുത്തു. അതിന് 3 വാറണ്ടി ഉണ്ട്. 3 വാറണ്ടിയും കൊടുക്കും, ബാക്കിയുള്ള ഫോളോ അപ്പ് കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന വണ്ടികളെല്ലാം സർവീസ് ചെയ്ത് നീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കത്തുള്ളു. അത് നമ്മൾ ബാക്ക് സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഫുൾ ബാക്ക് സപ്പോർട്ട് കൊടുക്കും. അതോടൊപ്പം നമ്മുടെ വണ്ടികൾ നമ്മൾ നേരിട്ട് കൊണ്ട് ഡെലിവറി UK-യിലെവിടെയാണ് നമ്മുടെ ഡെലിവറി. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാനുണ്ടല്ലോ ചേട്ടന്മാരുടെ നമ്പർ ഇത് ഈ വീഡിയോ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ UK-യിലുള്ളവരാണ്, നിങ്ങൾക്ക് ഒരു വണ്ടി വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കണം. ചേട്ടന്മാർ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ. അതുപോലെ നമുക്ക് ഗ്യാരി നടന്ന് കണ്ടാലോ. നമുക്ക് അകത്തോട്ട് പോകാം കേട്ടോ. ഇവിടെ കുറെ വണ്ടികൾ കിടപ്പുണ്ട്. ഇതൊക്കെ ഡെലിവറി ചെയ്യാനുള്ള വണ്ടികളും അതുപോലെ കസ്റ്റമേഴ്സിന്റെ വണ്ടികളാണ് പറഞ്ഞത്. ഇവിടെ ഇൻ കേസ് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കസ്റ്റമർ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുമോ? അങ്ങനെ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കും. വേറൊരാൾ എടുത്തുകൊണ്ട് വണ്ടികളാണെങ്കിലും നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. ഫുൾ ഇൻസ്പെക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. ഫ്ലോറിന്നും വണ്ടി റേസ് ചെയ്തും ഹാഫ് റേസ് ആയിട്ടുള്ള എല്ലാ റിപ്പോർട്ടും നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്ത് എല്ലാ റിപ്പോർട്ടും ചെയ്ത് കൊടുക്കും. ഒരുപാട് മലയാളികൾക്ക് അത് തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് വണ്ടികളെ കുറിച്ച് എടുക്കാൻ അറിയില്ല. പണി കിട്ടാത്ത ആരുമില്ല. വണ്ടി നാട്ടിലെ പോലെ ഇവിടെ വന്ന് പലരും സീലിംഗ് നോക്കാറുണ്ട്. സീലുണ്ടോ ഇവിടെ? അങ്ങനെയല്ല, പാനൽ മൊത്തം മാറ്റി. നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വണ്ടികളുടെ ഫുൾ ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്തു, ഇൻക്ലൂഡിംഗ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, റോഡ് ടാക്സ്, ഇൻഷുറൻസ്, അതെല്ലാം നമ്മൾ തന്നെ ചെയ്തു. നമ്മൾ അഞ്ജുവിന് ഇറക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തരാം. ഇതാണ് റോജിൻ. റോജിൻ ആണ് ആക്ച്വലി ജിത്തു ചേട്ടന്റെ. നിങ്ങളാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം റോജിനായിട്ടാണ് ഏറ്റവും കൂടുതൽ കമ്പനി. ഏറ്റവും കൂടുതൽ കമ്പനി ഉള്ളത് റോജിനായിട്ടാണ്. എന്നാ ജിത്തു ബ്രോ ഉപേക്ഷിച്ചു? നമ്മൾ ഉപേക്ഷിച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അഞ്ചിന് ഇറക്കിയാലോ. ഞാൻ ജസ്റ്റ് പ്ലാൻ പറയാം കേട്ടോ. നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ രണ്ട് വണ്ടി സ്വിഫ്റ്റും i20. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ അഞ്ചു അതിന്റെ പ്രൈസ് ഒക്കെ ചോദിച്ചിട്ട് അവളെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കാം. അതിനുശേഷം ആക്ച്വലി നമ്മൾ മേടിക്കാൻ പോകുന്ന വണ്ടി
ഇതാണ് നമ്മൾ മേടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അഞ്ചു ഉറപ്പായിട്ടും ചേട്ടൻ, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചുവിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് ഇത്ര കാണത്തുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അത് നമുക്ക് പയ്യെ ഇറക്കിയാൽ ദിപു സ്പോൺസർ ഇറങ്ങ്. ഞങ്ങൾ ഗ്യാരേജിന്റെ ഫുള്ള് ഷൂട്ട് ചെയ്തു. ബാ ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ സ്പോൺസർ. എന്താണേലും എന്തേ പൈസ പണപ്പെട്ടി എന്തേ സഞ്ജുവിന്റെ എന്താണ്, ഞാൻ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സെവിൻ പ്രോയ്ക്കല്ല ഇത് കൊടുക്കുന്ന, യു കെയുടെ താരം അഞ്ജു. വെൽക്കം അഞ്ജു. അഞ്ജു അഞ്ജു എന്താണ് ചേട്ടൻ നമുക്ക് ഒരു ഫ്ലവർ ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. താങ്ക്സ് പറഞ്ഞോ. ആള് ഇവള് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ട് വണ്ടി ഓടിക്കും, അടിപൊളിയായിട്ട് ഓടിക്കും. പ്രൊഫഷണൽ എടുത്ത് അത് പഠിക്കുന്നുണ്ട്. പ്രൊഫഷണൽ എടുത്ത് പിന്നെ തീർച്ചയായിട്ടും നമ്മളിവിടെ കാണണം. അഞ്ജു ഒരു എം സ്പോർട്ട് ഓടിച്ചു നടക്കും. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ലൈസൻസ് എടുക്കുവാണെങ്കിൽ അവർക്ക് വണ്ടി മേടിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞു. പക്ഷെ അവള് ലൈസൻസ് എടുക്കാണ്ട് നല്ല കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എടുക്കാം കേട്ടോ ഉടനെ. ഒരു കാര്യം ചെയ്യാം, നമ്മള് വണ്ടി ഏകദേശം ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ നമുക്ക് കളറിന്റെ കാര്യത്തിൽ മാത്രമേ ഒരു ഡൗട്ട് ഉള്ളൂ. ബാ നോക്കാം. അപ്പൊ ചേട്ടന്മാരാണെങ്കിൽ വണ്ടി ഫുള്ള് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇട്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ മൂന്ന് വണ്ടി കിടപ്പുണ്ട്. ഇത് നമുക്ക് ടൊയോട്ടോ യാരിസ് ആണ്, ത്രീ ഡോറ്. ചെറിയൊരു ഹാച്ച്ബാക്ക് സീരീസ് ആണ് ഇതെല്ലാം കിടക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഹ്യുണ്ടായുടെ i20 ആണ് ഇത്. ഇത് നീ കണ്ടിട്ടുള്ള വണ്ടിയല്ലേ? ആ ഹ്യുണ്ടായുടെ i20 ആണ്. പിന്നെ നമുക്ക് സുസുക്കിയുടെ സ്വിഫ്റ്റ് ഉണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഏകദേശം വരുന്ന ഒരു സാധനം. അപ്പൊ ഇതിനകത്ത് ബ്ലാക്ക് വേണോ റെഡ് വേണോ? ഞാൻ ചൂസ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് അപ്പൊ ഏതാണെങ്കിലും പോകും. ഞാൻ ചൂസ് ചെയ്തോണം. അവിടെ അവിടെ കിടക്കുന്ന അപ്പുറം ആ ബിഎം അല്ല, നീ പറഞ്ഞു. ഇവളാ സ്പോൺസർ ചെയ്യുന്ന കേട്ടോ. സ്പോൺസർ ചെയ്യുന്ന അപ്പൊ ഇത് പറഞ്ഞോ പെട്ടെന്ന് പറ ബ്ലാക്ക്. അല്ലെങ്കിൽ വൈറ്റ് എടുത്താലോ? അതെ നിനക്ക് മനസ്സിലായത്? പിന്നെ നീ ഇപ്പൊ ചുമ്മാ ഡയലോഗ് അടിച്ചാലേ. അപ്പൊ സ്പോൺസർ ചെയ്ത് അഞ്ചു വേണം കേട്ടോ. അതിൽ യാതൊരു മാറ്റവും ഇല്ല കേട്ടോ, ഉറപ്പാണോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മള് ആക്ച്വലി അഞ്ചിന് ചെറുതായിട്ടൊന്ന് പ്രാങ്കിയെങ്കിലും അവൾക്ക് മനസ്സിലായി കേട്ടോ. അപ്പൊ നമ്മള് ഫൈനലൈസ് ചെയ്തിരിക്കുന്നതാണ്. അഞ്ചിനെ കാണിച്ചു തരാം കേട്ടോ. അഞ്ചു തന്നെ ഡ്രൈവർ സീറ്റ് കയറി ഇങ്ങനെ എങ്ങനെ കാണിച്ചു തരാം. നീ ഡ്രൈവ് വണ്ടി പിടിക്കാൻ പഠിച്ചോണ്ടിരിക്കല്ലേ. അഞ്ചിനെ കാണാം, അജയ്ക്ക് കാണോ? ഇല്ല, ചേട്ടൻ പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ ഇതിനകത്തുണ്ടല്ലോ. വണ്ടി ഓടിക്കാനായിട്ട് ഈ പറഞ്ഞ ഹൈറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വണ്ടിയുടെ വലുപ്പം ഒരു മാറ്റർ അല്ല. കാര്യം വെച്ചാൽ നമുക്ക് ഓടിക്കാൻ അറിയാമെങ്കിൽ വലിയ വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പൊ ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഫുൾ അഡ്വാൻസ്ഡ് ആയിരിക്കും. റേഞ്ച് റോഡ് നിങ്ങൾ ഓടിച്ചു നോക്കുക, അത്രയും വലിയ 22 inch വീല്, ഇത്രയും വൈഡ് ആയിട്ടുള്ള വീല് തിരിക്കുന്ന നമുക്ക് വെറലയില് തിരിച്ചു. അത് തന്നെ, വണ്ടി വലുതാവും തോറും നിങ്ങൾ കൂടുതൽ കംഫർട്ട് ആക്കി തരുള്ളൂ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാണല്ലോ ഫുള്ള് ശരിക്കും നമുക്ക് ഇത്ര ഫ്രണ്ട് ഇത്രേ ഉള്ളൂ. നമുക്ക് നല്ല വൈഡായിട്ട് ഇത്രയും പറഞ്ഞ ഇതുണ്ടോ. ഇനി ഉണ്ടല്ലോ നമ്മുടെ റോഷൻ ചേട്ടനാണെങ്കിൽ വണ്ടിയുടെ കാര്യങ്ങൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യും. ചേട്ടാ ഒന്ന് പറഞ്ഞു കേട്ടാ. ഇത് ടൊയോട്ടോ വെൽഫയർ ആണ്. ഏത് ഇയർ ആണ് ഇത്? 2010 മോഡൽ ആണ്. 2.4 ലിറ്റർ പെട്രോൾ ആണ് വണ്ടി. പെട്രോൾ ആണല്ലേ? ഏകദേശം നമുക്ക് ഇത് ജപ്പാനിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. കാരണം ഇത് നമ്മുടെ നാട്ടില് നമ്മുടെ ലാലേട്ടനും സുരേഷ് ഗോപി ഒക്കെ നമുക്ക് ഫിഷിംഗിന് പോകാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള എനിക്ക് തോന്നുന്നു എല്ലാ സെലിബ്രിറ്റീസിന്റെ കയ്യിലും ഇപ്പൊ വെൽഫെയർ ഉണ്ട്. മെയിനായിട്ട് ആൾക്കാർ ഈ വെൽഫെയർ യൂസ് ചെയ്യുന്നത് കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഓടിക്കുന്നവരെക്കാളും സുഖം പുറകിലിരിക്കുന്നവർക്കാണ്. ഓട്ടോമാറ്റിക് ഇതാണ് ബാക്ക് ഡോർ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇരുന്നാൽ തന്നെ നല്ല ഹൈറ്റും കറക്റ്റ് അറിയാൻ പറ്റും. എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, 6.2 ഉണ്ട്. ഞാൻ വരെ ഇതിനകത്ത് ഇരിക്കുന്നത് ഇതാണ്. പിന്നെ മെയിൻ ആയിട്ട് വണ്ടിയിൽ രണ്ട് സൺറൂഫ് ഉണ്ട്. ഇത് രണ്ട് സൺറൂഫ് ആണ്. നമുക്ക് അത് കണക്കന് നമുക്ക് പനോരമിക്കാണ്ട് വണ്ടി ഗ്ലാസ് ഫുള്ള് ബാക്കിലോട്ട് മാറും. പിന്നെ ഈ വണ്ടി 7-seater ആണ്. 8-seater ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ 7-speed ഓട്ടോമാറ്റിക് ആണ് വണ്ടി. 7-speed ഓട്ടോമാറ്റിക് ആണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം എല്ലാം നമുക്ക് പുഷ് ബാക്ക് സീറ്റ്സ് ആണ്. നമുക്ക് ഇതെല്ലാം എല്ലാം നമുക്ക് ഊരി മാറ്റി വെച്ച് നമുക്ക് ആവശ്യം. ഞാൻ കേറിയിരുന്ന കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഉണ്ടോ, എനിക്ക് ഇത്രയും ഹെഡ് റൂം ഉണ്ട്, അതുപോലെ തന്നെ എന്റെ ലെഗ് സ്പേസ് ഉണ്ടോ,
ഇത്രയും ലെഗ് സ്പേസ് ഉണ്ട്. ഇവിടെ ഈസി ആയിട്ട് രണ്ടുപേർക്കും കൂടി ഇരിക്കാം. പുറകിലത്തെ സീറ്റ് ഇതുണ്ടോ ചേട്ടന്മാർ ഇപ്പം മടക്കി വെച്ചിരിക്കുവാണ്. നല്ല വലിയ ബൂട്ട് സ്പേസ് ആണ്, നമുക്ക് വേണമെങ്കിൽ ബൂട്ട് സ്പേസ് അവിടെ യൂസ് ചെയ്യാം. അടിപൊളി വണ്ടി തന്നെ, നല്ല ഒരു രക്ഷയില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അപ്പൊ ചേട്ടന്മാരാണ് ഇതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തു തരും. വണ്ടി കീലെസ് എൻട്രി ആണ്. ചേട്ടൻ ജസ്റ്റ് ഒന്ന് 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 ഇതൊന്ന്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് പോയാലോ. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അതണക്ക ഡോറ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ജസ്റ്റ് പുഷ് ചെയ്താൽ മതി അല്ലേ. എനിക്ക് ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ചേട്ടൻ ചോദിച്ച് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അതേ നമുക്ക് ഇഷ്ടം പോലെ നമുക്കിപ്പം യാത്ര ചെയ്യാൻ, ഇപ്പം ബ്രോയൊക്കെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ്. അങ്ങനെ യാത്ര ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് സ്പേസ് തന്നെ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഒരു മാസത്തേക്കുള്ള സാധനമായിട്ട് വേണമെങ്കിൽ ഇത് പോകാൻ കേട്ടോ. അതെ, നമുക്ക് അപ്പൊ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റ് എല്ലാം നമുക്ക് ഇവിടെ വേണമെങ്കിൽ അഞ്ചു മണി കിടന്ന് ഉറങ്ങാൻ നിൽക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഈ സീറ്റ് എല്ലാം നമുക്ക് അഴിച്ച് ഇതാക്കാൻ പറ്റും. ടെസ്റ്റ് ഡ്രൈവ് പോയിട്ട് അങ്ങനെ ഈ ലിവർ ജസ്റ്റ് വലിച്ചാൽ ജസ്റ്റ് നമ്മൾ വലിച്ചാൽ തന്നെ അടഞ്ഞോളൂ. ഓ പെർഫെക്റ്റ്, അടിപൊളി. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കുണ്ട് സൺറൂഫ്, അവർക്ക് മാത്രമല്ല. ഓ ഇവിടെ സൺറൂഫ് ഉണ്ടല്ലേ. ഇത് നമുക്ക് ജസ്റ്റ് പോപ്പ് അപ്പ് മോഡൽ ആണ്. നമുക്ക് ഓപ്പൺ ആക്കി വെക്കാം. ഇത് ഫുള്ള് മാറ്റാൻ പറ്റത്തില്ല. ഇല്ല, നമുക്ക് ബാക്കിലാണ് പനോറമിക്. പനോറമിക് വേണമെങ്കിൽ എണീറ്റ് നിൽക്കാം അല്ലേ. എഴുന്നേറ്റ് നല്ല രസമല്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഞാൻ ആക്ച്വലി ജിത്തുചേട്ടന്റെ അടുത്ത് ഒരു ഫോർച്യൂണർ കൊടുത്ത് തുടങ്ങിയതാണ്. ഇപ്പൊ നമ്മുടെ എല്ലാ വണ്ടി ചേട്ടറാ ചെയ്യുന്നത്. അതുപോലെ തന്നെ യു കെയിലെ നമ്മുടെ ഒരു സ്ഥിരം നിങ്ങൾ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി പോകുന്ന ആളായിരിക്കും ഇനി. ഇപ്പൊ അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോകാം. എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത പുഷ് ബട്ടൺ ആണോ? നമുക്ക് നമുക്ക് കീ വേണ്ട, കീ വേണ്ട, കീലെസ് എൻട്രി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഞ്ചിൻ സ്റ്റാർട്ട് ഉണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രസ് ബട്ടൺ ആണ്, പ്രസ് ആണ്. നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത ലെഗും ഉണ്ട്, ലെഫ്റ്റ് ലെഗും ഉണ്ട്. ഓക്കെ, പ്രസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഹാൻഡ് ബ്രേക്ക് ഓൺ ആൻഡ് ഓഫ് അവിടെ ഉണ്ടല്ലേ. ഇതെല്ലാം നമ്മുടെ സാധാരണ ഡ്രൈവ്. അടിപൊളി കേട്ടോ, വണ്ടി ഒരു രക്ഷയില്ല. ഓ ഇതൊരു മാതിരി എല്ലാരും ഭയങ്കര ഓഫർ അല്ലേ. അല്ല ചേട്ടൻ പറഞ്ഞ കറക്റ്റാ, പുറകിലെ ആൾക്കാണ് ഇതുണ്ടോ വണ്ടിക്കകത്ത് പക്കയാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ തിരിച്ച് പയ്യോ ഒന്ന് റൗണ്ട് എടുത്തിട്ട് നമ്മൾ തിരിച്ച് ഗ്യാരേജിലേക്ക് പോവാണ്. അതിനുശേഷം ഞാൻ അഞ്ചുവിന് ഫുഡ് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഞ്ചുമാണ് വണ്ടിക്ക് സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ ചേട്ടാ വണ്ടിയുടെ പ്രൈസ് എത്ര കേട്ടോ? ഇതിപ്പോ നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രൈസ്, ഇത് സെല്ല് ചെയ്യുന്ന പ്രൈസ് നമ്മൾ ആക്ച്വലി 15,000 pounds. 15,000 pounds അല്ലേ. നമ്മള് അതാണ് സെല്ല് ചെയ്യുന്ന നമ്മുടെ പ്രൈസ്. അപ്പൊ അഞ്ചു അത് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് വറി ഇടാവേണ്ട ആവശ്യമില്ല. അത് അഞ്ചു കൊടുത്തോളൂ അല്ലേ. അഞ്ചു സ്റ്റാഫും കൂടെ അല്ലേ. അതെ, അഞ്ചുകൊണ്ട് പറ്റും, അഞ്ചുകൊണ്ട് സാധിക്കും. അഞ്ചു അഞ്ചു പറയുന്നത് ചിരിക്കുന്നുണ്ട്. അപ്പൊ 15,000 pounds ആണ് ഇതിന്റെ പ്രൈസ്. അപ്പൊ നമ്മളത് ശീലം കേട്ടോ. അടുത്ത് ഇനി ചേട്ടൻ എന്താ പ്ലാൻ ചെയ്തിട്ടുണ്ട്? എന്താണ് നമുക്കുണ്ടല്ലോ നല്ല അടിപൊളി ഒരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാപ്പി മോട്ടറിംഗ് ഫിഷിംഗ് ഫ്രിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. സൈഡിൽ കൂടെ ആണെങ്കിൽ ബെറീസും അതുപോലെ തന്നെ ഇത് ഒറിജിനൽ അല്ലേ. ഒറിജിനൽ സ്ട്രോബെറി ഒക്കെ വെച്ചിട്ടാണ് ചേട്ടന്മാർ ചെയ്തിരിക്കുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച്. കട്ട് ചെയ്യല്ലേ, നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. അത് കൈ അടിക്കുന്നില്ലല്ലോ, ചുമ്മാ. ഒരു കാര്യം ചെയ്യാം, ഗോഡ്ഫാദേഴ്സിന്റെ അടുത്ത് നിന്നാണ് കേട്ടോ. താങ്ക് യു. പിന്നെയാണെങ്കിൽ നാളെ നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോഴേക്കും നമുക്ക് കൊണ്ടുപോകാനുള്ള അത്യാവശ്യം ഫുഡൊക്കെ നമ്മൾ മേടിച്ചു. ഇനിയിപ്പം നമ്മൾ പയ്യെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പാണ്. ഇനിയിപ്പം നമ്മൾ ഈ ഒരു വണ്ടിയെ ഫിഷിങ്ങിന് പോകുന്ന വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ പുറകെ വരുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് സ്പെൻസറേക്ക്, അഞ്ജു, അജയ്, ദിബു. മാറിപ്പോയി ഓർഡർ, മാറിപ്പോയി അജയ്, ദിബു. ഓക്കെ ഓക്കെ.